നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ ഒരു പുതിയ ആചാരം ഉടലെടുത്തിട്ടുണ്ട്. അതായത് ഒരു അരാഷ്ട്രീയവാദത്തിന്റെ ഭാഗത്തു നിന്ന് ഉടലെടുത്ത ഒരു പുതിയ ചിന്താഗതിയാണ്. അതായത് ഡിജിറ്റൽ കാലഘട്ടമാണ്, അനന്തമായ ലോകമാണ്, ആർക്കും എന്തും വിരൽത്തുമ്പിൽ കിട്ടാവുന്നതാണ്. സ്വമേധയാ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ സ്വന്തമായി ഒരു കമ്പനി ഉണ്ടാക്കുകയോ ജോലിക്ക് പോകണമെന്നില്ല. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, നിങ്ങൾക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വലിയ വലിയ സാധ്യതകൾ തുറന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അത് ദുരുപയോഗം ചെയ്യാൻ സാഹചര്യം ഒരുങ്ങുന്നു എന്ന് ഈ അടുത്തിടത്തെ സംഭവവികാസങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അതായത് അരാഷ്ട്രീയവാദത്തിലൂടെ നടക്കുന്ന വലിയ ഒരു പുതുസമൂഹം, അവർ ഒരു ഫാന്റസി ലോകത്ത് നിന്നുകൊണ്ട് ഒരു നാട്ടിലെ നിയമവ്യവസ്ഥകളൊന്നും അവർക്ക് പാലിക്കാനുള്ളതല്ല, ചില ചില മുട്ടാപ്പോക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തി വെച്ചിട്ട് അത് മറയാക്കി, അല്ലെങ്കിൽ ആ കാര്യത്തെ ചൂണ്ടിക്കാട്ടി തങ്ങൾക്ക് എന്ത് തോന്നിയ ആവാസവും ഈ നാട്ടിൽ കാണിക്കാമെന്ന് സ്വമേധയാ അവകാശപ്പെട്ട് നടക്കുന്ന വലിയൊരു വിഭാഗക്കാർ. ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ബുൾജറ്റിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ സമൂഹത്തിൽ വളരെ വലിയ തോതിൽ ഒരു എതിർ വിഭാഗം ക്യാമ്പയിൻ കണ്ടത്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. അതായത് സർക്കാർ സംവിധാനങ്ങളെ എല്ലാം നോക്കുകുത്തിയാക്കി തങ്ങൾ വിചാരിക്കുന്ന കാര്യം ഈ നാട്ടിൽ നടത്തിയെടുക്കാമെന്ന് തോന്നിക്കുന്ന വലിയൊരു വിഭാഗക്കാർ രൂപപ്പെടുന്നു എന്നതിന്റെ നേർ ഉദാഹരണമാണ് ഈ ബുൾജറ്റിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലുണ്ടായിരിക്കുന്ന കോലാഹലങ്ങൾ. അതിൽ അവർ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് പോലീസ് വണ്ടിയിൽ സ്റ്റിക്കർ ഒട്ടിച്ചൂടെ, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിരിക്കുന്ന ആംബുലൻസുകളിലോ അല്ലെങ്കിൽ 108 ആംബുലൻസ് പോലുള്ള സംവിധാനങ്ങൾ സ്റ്റിക്കർ ഒട്ടിക്കാം, സൈറൺ വയ്ക്കാം, എന്തുകൊണ്ട് ഞങ്ങൾക്കിത് വെച്ചൂടാ, ഞങ്ങളുടെ നികുതിപ്പണമല്ലേ എന്നൊക്കെയാണ് പറയുന്നത്. അത് നിയമത്തെക്കുറിച്ചൊക്കെ വലിയ ധാരണയില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത്. ചില സിനിമകളൊക്കെ കണ്ടിട്ട് ഹീറോ പരിവേഷം എന്താണെന്ന് തോന്നിയാൽ ഇത്തരത്തിൽ നിയമങ്ങൾ ലംഘിച്ച് ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ നിയമങ്ങൾ ലംഘിച്ച് ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്തവരെ ഹീറോ പരിവേഷം കൊടുത്ത് സിനിമകൾ ചിത്രീകരിച്ച് നമ്മുടെ നാട്ടിൽ ഉദാഹരണങ്ങളായി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സാമൂഹ്യ ബോധമോ രാഷ്ട്രീയ ബോധമോ എന്താണ് ഒരു രാജ്യത്തിന്റെ സിസ്റ്റമെന്നോ ഭരണഘടന എന്തെന്നോ ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണകളുമില്ലാതെ ഇതൊക്കെ ചെയ്യുന്നതാണ് ഹീറോയിസം എന്ന് തോന്നുന്ന വലിയൊരു വിഭാഗം യുവജനങ്ങൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഈ കണ്ടത്. അതായത് ഇങ്ങനെയൊക്കെ കാണിച്ചാലേ സ്വീകാര്യത ഉണ്ടാവൂ, ഇങ്ങനെയൊക്കെ കാണിച്ചാലേ ഞാൻ സംഭവമാകൂ എന്ന് തോന്നുന്ന വലിയൊരു വിഭാഗം. അവർ കരുതുന്നുണ്ട് സോഷ്യൽ മീഡിയ പോലൊരു പ്ലാറ്റ്ഫോമിലിരുന്ന് കുറച്ച് ആരാധക വൃന്ദങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഞാനൊരു സെലിബ്രിറ്റി പരിവേഷത്തിൽ എത്തിക്കഴിഞ്ഞു, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വിഭാഗം ആൾക്കാർ കേൾക്കും, അതുകൊണ്ട് ഈ സമൂഹത്തിൽ ഞാനൊരു വലിയ സംഭവമായി മാറിക്കഴിഞ്ഞു എന്ന് തോന്നൽ. അങ്ങനെ ചിന്തിക്കുന്നവരുടെ പതനം അവിടെ തുടങ്ങുകയാണ്. കാര്യം ഇവിടുത്തെ സംവിധാനങ്ങളെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ ഞാൻ ചെയ്യുന്നതെല്ലാം ഹീറോ പരിവേഷത്തോടുകൂടി കൈയടിക്കുകയും അതിന് ലൈക്ക് അടിക്കുകയും അതിന് കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഉള്ളിൽ വല്ലാതെ അങ്ങ് ആത്മരതി കൊള്ളുന്നുണ്ട്. ആ ആത്മരതി നിങ്ങളെ ഈ സമൂഹത്തിൽ വല്ലാതെ അങ്ങ് പാടി പുകഴ്ത്തി ഒരു പൊങ്ങച്ചക്കാരനാക്കി മാറ്റുന്ന ഒരു രീതിയിലേക്ക് വളർത്തും. അപ്പോൾ സംഭവിക്കുന്നത് ഇനി ഞാനാണ്, ആ ഞാൻ എന്ന ഭാവം നിങ്ങളെ കൊണ്ട് ചാടിക്കുന്നത് എവിടെയായിരിക്കും എന്നതിന് ഉദാഹരണമായി മാറുകയാണ് ഈ ബുൾജറ്റ് എന്ന രണ്ട് സഹോദരന്മാർ. യൂട്യൂബ് എന്ന ഈ അനന്ത വിഹായസിൽ ഒരുപാട് പേർക്ക് ഇത്രയധികം ഫോളോവേഴ്സ് ഉണ്ട്. അത്തരം ഫോളോവേഴ്സ് ഉള്ള വ്യക്തികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ നാടിന്റെ ഒരു പൗരനാണ്. നിങ്ങൾ അത്രത്തോളം ഫോളോവേഴ്സ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ അത്രത്തോളം മാതൃകയുള്ള ഒരു വ്യക്തിയാണ്. അല്ലാതെ നിങ്ങൾക്ക് ഫോളോവേഴ്സ് കൂടുമ്പോൾ നിങ്ങളൊരു പുതുലോകം ഇവിടെ സൃഷ്ടിച്ചു കളയാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളെ മണ്ടന്മാരാണെന്ന് വിളിക്കേണ്ടി വരും. കാര്യം നിങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ടവനായി മാറുന്നു എന്നുള്ള തിരിച്ചറിവില്ലാത്ത വ്യക്തികൾ, അത്തരത്തിൽ കുറച്ച് ആളുകൾ നിങ്ങളുടെ പിന്നിൽ അണിനിരക്കുമ്പോൾ, അവരുടെ കൈയടിക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തെ വഴിതെറ്റിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ നിങ്ങൾ എല്ലാ കാലത്തും നിങ്ങൾക്ക് കയറി നിൽക്കാൻ ഈ പടിക്കെട്ടുകൾ ഉണ്ടായിരിക്കണമെന്നില്ല. കയറിപ്പോകുന്ന പടിക്കെട്ടുകൾ നിങ്ങൾ മറന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പടിക്കെട്ടുകളെ നശിപ്പിച്ച് നിങ്ങൾ മുകളിലോട്ട് കയറിപ്പോയാൽ പിന്നീട് തിരിച്ചിറങ്ങുക നിങ്ങൾക്ക് അസാധ്യമാണ്. തിരിച്ചിറങ്ങേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് വീഴ്ചയായിരിക്കും കാത്തിരിക്കുന്നത്. കാര്യം കയറിപ്പോയ പടികളെ മുഴുവൻ ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ തിരിച്ചിറങ്ങേണ്ട ഒരു സാഹചര്യം വന്നാൽ ഒരു വലിയ കൊക്കയിലേക്ക് ചാടുകയല്ലാതെ നിങ്ങൾക്ക് ഒരു നിർവാഹവുമില്ല. അതാണിപ്പോൾ ഈ ബുൾജറ്റിന് സംഭവിച്ചിരിക്കുന്നത്. കുറച്ചു പേരൊക്കെ അദ്ദേഹത്തെ പാടി പുകഴ്ത്തുന്നുണ്ട്, ഒന്നും സംഭവിക്കില്ല എന്നുള്ളത്. അനുഭവിക്കുന്നവനെ അതിന്റെ വേദന അറിയാം. ഈ പറയുന്ന കൈയടിക്കുന്നവരൊന്നും ചെന്ന് അവർക്ക് പകരക്കാരായി എന്ത് ചെയ്യില്ല, അവതരിക്കത്തില്ല.
ഈ ഈബുൾ ജെറ്റിനെ അറസ്റ്റിലായ ഒരു സന്ദർഭത്തിൽ ഈ നാട്ടിലുണ്ടായ കോലാഹലങ്ങൾ കണ്ടു പതിയെ പതിയെ അവർക്ക് കുരുക്ക് മുറുകുന്നു എന്ന് കണ്ടപ്പോൾ ഈ പിന്തുണച്ചവരെല്ലാം പതിയെ പതിയെ നിശബ്ദരായിട്ടുണ്ട് കുറച്ച് സെൻസിറ്റീവായി പ്രതികരിച്ചവരെല്ലാം പോലീസുകാർ നല്ല രീതിയിൽ പണി കൊടുത്തിട്ടുണ്ട് ആ പണി കിട്ടിയവർക്കറിയാം എന്തായിരിക്കും ഇനിയുള്ള കാലഘട്ടം എന്നുള്ളത് ഇനി നിങ്ങൾ എത്ര സ്വാധീനമുള്ളവരായിരുന്നാലും ഇനി നിങ്ങൾ എത്ര ജനപിന്തുണയായിരുന്നാലും ശരി ഈ നിയമത്തിന് മുന്നിൽ നിങ്ങളൊരു പൗരൻ മാത്രമാണ് നിയമ വിരുദ്ധ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇവിടെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ പ്രതിപട്ടികയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഒരു സുഖലോലുപതയും അല്ലെങ്കിൽ കൈയടിക്കാനോ വാഴ്ത്തിപ്പാടാനോ ആരും പിന്നിലുണ്ടാവില്ല അന്ന് നിങ്ങൾക്ക് കൂട്ടിനായിട്ട് ഒരാൾ മാത്രമേ കാണൂ നിങ്ങളുടെ നിഴൽ മാത്രം പിന്നെ പൈസ ഉണ്ടെങ്കിൽ അഭിഭാഷകരും കുറച്ച് ആൾക്കാരും കൂടി ഒപ്പം കാണും അതുകൊണ്ട് യൂട്യൂബിൽ ഫോളോവേഴ്സ് കൂടുന്നവർ ഒരു കാര്യം തിരിച്ചറിയുക നിങ്ങൾ ഈ സമൂഹത്തിനൊരു മാതൃകയായിരിക്കും നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരായി മാറും നിങ്ങൾ ഈ സമൂഹത്തിന് കൊടുക്കേണ്ട സന്ദേശങ്ങൾ ചിലതുണ്ട് നിങ്ങളെ ഫോളോ ചെയ്യുന്നവരെ നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തണം അവരെ ഈ നിയമലംഘനങ്ങൾ ചെയ്യുന്നതാണ് ഹീറോയിസം എന്ന് പഠിപ്പിക്കുന്നതിനപ്പുറം നിങ്ങൾ അവരെ ഉത്തരവാദിത്തപ്പെട്ട പൗരന്മാരാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത് അത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ എന്ന വ്യക്തിയെ മാതൃകാപരമായിട്ടുള്ള വ്യക്തിയായിട്ട് ഈ നാട് അംഗീകരിക്കുന്നത് അത്തരത്തിലൊരു വലിയ ഉദാഹരണമാണ് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് അതിന്റെ അംഗീകാരങ്ങൾ ഇന്ന് ഈ സമൂഹത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പറയുന്ന ഈബിൾ ജെറ്റ്സ് എന്ന് പറയുന്ന വിഭാഗത്തിന് ഇപ്പോൾ എന്റെ തരക്കാരെയോ അല്ലെങ്കിൽ എന്റെ പ്രായക്കാരെയോ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊന്നും ഒരിക്കലും ഈ പറയുന്ന പരിപാടികളൊന്നും ഒരു തവണയും കണ്ടിട്ടില്ല പക്ഷേ ഈ സംഭവ വികാസം ഉണ്ടായതിനു ശേഷമാണ് ഈ പറയുന്ന ഈബിൾ ജെറ്റ് എന്താണെന്ന് ഒന്ന് സെർച്ച് ചെയ്യുകയും കാണുകയും ചെയ്തത് എന്തൊക്കെ കോലാഹലങ്ങളാണ് ഈ കാണിക്കുന്നത് ശരിയാണ് കാലഘട്ടത്തിന്റെ പുതിയ രൂപമാണെന്ന് പറയാം പക്ഷേ കാലഘട്ടത്തിന്റെ പുതിയ രൂപം നിയമം ലംഘിച്ചുകൊണ്ട് എന്ത് പോകർത്തനവും കാണിക്കാമെന്നുള്ളതല്ല നിയമവിധേയമായി നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്ത് തരത്തിലുള്ള ആവിഷ്കാരങ്ങളും ഈ നാട്ടിൽ നടത്താൻ പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ സർവ സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ ഒരു നാട്ടിൽ നിന്ന് തോന്നിയവാസങ്ങൾ കാണിക്കാൻ പ്രചോദനം കൊടുക്കുന്ന യൂട്യൂബർമാർ നിങ്ങളൊരു കാര്യം തിരിച്ചറിയുക ഓടിയാൻ മിഴുക്കില്ല അതാണ് നിയമത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആൾക്കൂട്ടങ്ങളൊന്നും ആരും കാണില്ല ഇപ്പൊ കുറച്ചു പേരൊക്കെ കാണും പക്ഷേ അതും ഒഴിഞ്ഞു പോകും ഇന്നലകളിൽ നിങ്ങൾ എന്തായിരുന്നു അവിടെ നിന്ന് ഇന്ന് നിങ്ങൾ വട്ടപൂജ്യമായി നിൽക്കേണ്ടി വരും അതാണ് സംവിധാനം സംവിധാനങ്ങളെ നിങ്ങൾ മാനിച്ചില്ലെങ്കിൽ സംവിധാനങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയൊക്കെ ശാശ്വതമാണ് പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വരാനായിട്ടുള്ള അവസരം നിങ്ങളുടെ മുന്നിലുണ്ടാകും ഇത് പറയേണ്ടി വരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ യൂട്യൂബർമാർ വളരെ സജീവമാണ് യൂട്യൂബർമാർ ഫോളോവേഴ്സ് ഉണ്ടായി കഴിയുമ്പോൾ അവർ തല മറന്ന് എണ്ണ തയ്ക്കുന്ന ഒരു അവസ്ഥ ഈ നാട്ടിൽ ഉണ്ടാകുന്നുണ്ടെന്ന് പൊതുവെ കാണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി അതുകൊണ്ട് അത്തരക്കാർക്ക് കുറച്ചുപേരെങ്കിലും ഇത് കേൾക്കാൻ തയ്യാറായി അവർക്ക് എന്താണ് ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഇത് പറയുന്നത് ഇത് കേട്ട് അതേപടി നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയൊന്നും ഇല്ല പുതിയ കാലഘട്ടമാണ് എന്നിരുന്നാൽ കൂടി നിങ്ങൾ ഈ സമൂഹത്തിന്റെ പിന്നിൽ മാതൃകാ പുരുഷന്മാരായി മാതൃകാ പുരുഷന്മാരെന്ന് പറയുന്നത് അച്ഛനും അമ്മയും അച്ഛനെയും അമ്മയും മറ്റേ കാലിത്തൊട്ട് തൊഴണമെന്നൊന്നും അല്ല പറയുന്നത് എന്നിരുന്നാൽ കൂടിയും എന്താണ് സൊസൈറ്റി നാളെ ഇവിടുത്തെ യുവജനത എന്തായിരിക്കണം ഈ നിയമലംഘനം കാണിച്ച് ഹീറോയിസമാകുന്നതാണോ അല്ലെങ്കിൽ ചില സിനിമകൾ കണ്ടിട്ട് ആ ഫാന്റസിയാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ട സന്ദർഭമാണ് അങ്ങനെ നിങ്ങൾ തിരിച്ചറിയാതെ പ്രവർത്തിച്ചാൽ അതിനൊന്നിനും എല്ലാ കാലവും നിലനിൽപ്പുണ്ടാകില്ല എന്നുള്ള യാഥാർത്ഥ്യം ഓരോരുത്തരും തിരിച്ചറിയണം അത് ഈബിൾ ജെറ്റ് എന്ന സംവിധാനത്തിലൂടെ ഈ നാട് കണ്ടതാണ് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണിക്കുകയും നിയമത്തിന്റെ കുരുക്കുകളിൽ പെട്ടുകഴിഞ്ഞാൽ ഒരു കാലത്തും പിന്നെ നിങ്ങൾ സ്വതന്ത്രരാകില്ല ഇത്രയും കാലം നിങ്ങൾ സ്വതന്ത്രരായി പറഞ്ഞെങ്കിൽ ഇനി നിങ്ങൾ പറക്കുന്നത് ചില നിയന്ത്രണങ്ങൾ കൂടെയായിരിക്കും ആ നിയന്ത്രണങ്ങൾ നിങ്ങളുടെ വളർച്ചയെ ബാധിക്കും അതുകൊണ്ട് ഓരോ യൂട്യൂബർമാരും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്പേസ് ഉപയോഗപ്പെടുത്തി ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഇവിടുത്തെ സംവിധാനങ്ങളെയും ഒപ്പം അരാഷ്ട്രീയവാദികളായി വളരുന്നതിനപ്പുറം കുറച്ച് സാമൂഹിക ബോധമുള്ളവരായി വളർന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നിലുള്ളവരെ അത്തരത്തിൽ വളർത്താൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുന്നത് നിങ്ങളെയും പിന്നീട് ഈ സമൂഹം ആദരിക്കുന്ന രീതിയിലേക്ക് എത്തിപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.